ഇടപ്പുറ വിളാകം വീട്ടിലാണ് നമ്മുടെ പ്രസിദ്ധനായ പാകോദർ ചെമ്പൈ വൈദ്യനാഥ പാകോദർ. അദ്ദേഹം സംഗീത കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോൾ താമസിച്ചത്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കാർഷത്തിലാണ് ഇന്ന് ലോക പ്രസിദ്ധനായ യേശുദാസ് താമസിച്ചിരുന്നത്. ആ വീടാണ് ഇടപ്പുറ വിളാകം വീട്. ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരം ആണെങ്കിൽ തൈക്കാട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഇടപ്പുറ വിളാകം വീടുണ്ട്. അതിന് ഒരു സർക്കാർ ഓഫീസാണ്. ഈ ഇടപ്പുറ വിളാകം വീട്ടിലായിരുന്നു അയ്യാ സ്വാമികൾ താമസിച്ചത്. അപ്പൊ ആ അയ്യാ സ്വാമികൾ അവിടെ വെച്ച് തൈപ്പൂയ സദ്യകൾക്ക് പന്തി ഭോജനം നടപ്പിലാക്കിയത്. ഇപ്പൊ പന്തി ഭോജനം, മിശ്രഭോജനം എന്നൊക്കെ പറയുന്നത് എല്ലാ സമുദായത്തിലും എല്ലാ വർഗത്തിലും പെട്ട ആളുകൾ ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കുന്നതിനെ കുറിച്ചാണെങ്കിലും സഹോദരൻ അയ്യപ്പന്റെ കാലഘട്ടത്തില് 1917 ചിറായിൽ സംഭവിച്ചത് ഏതാനും ഈഴവരും രണ്ട് ചെറുമരും അല്ലെ രണ്ട് പുലേരും മാത്രം ബന്ധപ്പെട്ട ഒരു മിശ്ര ഭോജനമായിരുന്നു. ഇപ്പൊ ചിലര് പറയും 1939 തന്നെ നാം ആദ്യം പറഞ്ഞ അയ്യാ വൈകുണ്ഠന്റെ കാലഘട്ടത്തിൽ മിശ്ര ഭോജനം നടത്തിയിരുന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത്. അത് ഒരുപക്ഷെ ശരിയാകാം. സുചീന്ദ്രത്തെ തേരോട്ടം നടക്കുമ്പോൾ അവർണരായ ആൾക്കാരെ സംഘടിപ്പിച്ച് തേരിന്റെ ചരടിൽ കയറി പിടിച്ച് വിപ്ലവം സൃഷ്ടിച്ച ആളായിരുന്നു വൈകുണ്ഠസ്വാമി. അപ്പൊ അങ്ങനെ ഇവരെല്ലാം കൂടെ സംഘടിപ്പിച്ചപ്പോൾ ആ അവർണരെല്ലാം കൂടെ അവര് കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നിച്ച് പാചകം ചെയ്ത് കഴിച്ചുവെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അക്കാലത്ത് അയ്യാ വൈകുണ്ഠനും മിശ്ര ഭോജനം ആരംഭിച്ചു എന്ന് പറയുന്നെങ്കിലും ആ മിശ്ര ഭോജനത്തിനും ഉള്ള ഒരു ന്യൂനത അത് അവർണരുടെ വിഭാഗങ്ങളിൽ മാത്രമുള്ള മിശ്ര ഭോജനമായിരുന്നു. നാട കുറവ് അതുപോലെ നിരവധി പത്തോ പതിനാലോ അവർണ വിഭാഗങ്ങളുടെ ഇടയിൽ മിശ്ര ഭോജനം നടന്നു കാണാം. പക്ഷെ സവർണരെ ഉൾപ്പെടുത്തി ഒരു മിശ്ര ഭോജനം നടത്താൻ അയ്യാ വൈകുണ്ഠന് സാധിച്ചില്ല. 1939 അവർണരും സവർണരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നടപ്പിലായിരുന്നില്ല. എന്നാൽ 1873 മുതൽ 1909 വരെ ഇടപ്പുറ വിളാകം വീട്ടിൽ അയ്യാ സ്വാമികളുടെ ശിഷ്യരെല്ലാം കൂടെ ഒന്നിച്ച് തൈപ്പൂയ ദിനങ്ങളിൽ ഒന്നിച്ചിരുന്ന ഒരേ പന്തിയിൽ അവർണ സവർണ പന്തി ഭോജനം നടത്തിയിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് അവർണരെയും സവർണരെയും ഒന്നിച്ച് ഒരേ പന്തിയിൽ ഇരുത്തി സദ്യ അല്ലെങ്കിൽ ഭോജനം നൽകാനുള്ള ധൈര്യം കാട്ടിയത് അയ്യാ സ്വാമികളായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. മറ്റൊരാൾക്ക് മഹാത്മാഗാന്ധി പോലും അയിത്തോ ചാടനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ അയിത്തം എന്നൊന്നില്ല, എല്ലാ മനുഷ്യരും തുല്യരാണ്, അവർക്ക് ഒരേ പന്തിയിൽ ഇരുന്ന് കഴിക്കാം എന്ന് പ്രയോഗത്തിലാക്കി കൊടുത്ത സാമൂഹ്യ പരിഷ്കാരായിരുന്നു ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യാ സ്വാമി. അദ്ദേഹത്തിന് അത് സാധിച്ചത് അദ്ദേഹം രാജഗുരുവായിരുന്നു, മഹാരാജാക്കന്മാർ അദ്ദേഹത്തിന്റെ ശിഷ്യായിരുന്നു. അതുപോലെ കേരളവർമ്മ അതുപോലെ കേരള പാണിനി അതുപോലെ എ ആർ രാജരാജവർമ്മ രാജാരവിവർമ്മ ആർട്ടിസ്റ്റ് രാജാരവിവർമ്മ ഇതുപോലുള്ള ആൾക്കാരെല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യരായതുകൊണ്ട് സാധാരണക്കാർക്ക് അദ്ദേഹത്തെ എതിർക്കാൻ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പന്തിഭോജനം നടത്തിയപ്പോൾ സാധാരണക്കാരായ ആളുകൾ പറയുന്നു ഒരു പുലേനെ കൂടെ ഇരുത്തുകൊണ്ട് അദ്ദേഹം പാണ്ഡിപ്പറയനാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അക്കാലത്ത് തിരുവനന്തപുരത്തെ ഒരുപാട് ആൾക്കാര് ഇദ്ദേഹം പാണ്ഡിപ്പറയ സമുദായത്തിൽപ്പെട്ടതാണെന്ന് കരുതുന്നത്. കാരണം ഒരു പുലേനെ കൂടെ ഇരുത്തണമെങ്കിൽ അതിലും താഴെ ഒരാളായിരിക്കും, അതിന്റെ മേടെ ആയിരിക്കില്ല എന്നുള്ള ചിന്താഗതിയിൽ ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു പാണ്ഡിപ്പറയൻ എന്ന് പറഞ്ഞു വരുത്തി ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും കുന്നുകുഴി മണി പോലെയുള്ള ആളുകൾ ഇപ്പോഴും ഭരിക്കുന്നത് അദ്ദേഹം പറയ സമുദായത്തിൽപ്പെട്ടയാളാണ്. അതാണ് അതിന്റെ പിന്തുചരിത്രം. അപ്പൊ ഞാൻ ഈ പി കെ ശങ്കരപ്പിള്ളയെ കുറിച്ച് പറയാൻ കാരണം പി കെ ശങ്കരപ്പിള്ള ആദ്യമായിട്ട് അയ്യാ സ്വാമികളെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ 1960 അയ്യാ സ്വാമികളെ കുറിച്ചുള്ള ആദ്യമായിട്ട് ഒരു ജീവചരിത്രം മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തുന്നത്. അയ്യാ സ്വാമികൾ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കലും അദ്ദേഹത്തെ കുറിച്ച് പറയാനോ പാടാനോ അനുവാദം കൊടുത്തിരുന്നില്ല. ചട്ടമ്പി സ്വാമികൾ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിറന്നാളിനെ ഒരു ശ്ലോകം നിർമ്മിച്ച് ചൊല്ലിയപ്പോൾ അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞു, നീ മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല, നീ ശിവനെ കുറിച്ച് പാടൂ, എന്നെ കുറിച്ച് പാടരുതെന്നാണ്.
അതിനെ തുടർന്ന് അയ്യാസ്വാമികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വിവരവും പ്രസിദ്ധീകൃതമായിരുന്നില്ല. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചരമശ്ലോകങ്ങൾ എഴുതിയിരുന്നില്ല. പണ്ടുകാലത്ത് അങ്ങനെയാണ്, മാസ്റ്റർമാർ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ചരമശ്ലോകങ്ങൾ എഴുതും. ഇപ്പൊ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചരമശ്ലോകങ്ങൾ എഴുതാതിരിക്കാൻ കാരണം അദ്ദേഹത്തെ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ അദ്ദേഹം അവരുടെ ഗുരുവിനെ ഇഷ്ടമാകില്ല എന്നുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ലോകനാഥപിള്ളയാണോ പഴനിസ്വാമി പഴനിയാപിള്ളയാണോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഇവരിലാരോ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതി വെച്ചു. പക്ഷെ അവരുടെ ജീവിതകാലത്ത് പോലും ആ ജീവചരിത്രം പ്രകാശനം ചെയ്യുകയുണ്ടായി. അപ്പൊ പഴനിയാപിള്ള പോലും മരിച്ചു കഴിഞ്ഞ പഴനിയാപിള്ള ഒരു സന്യാസി വര്യനായിരുന്നു, സമാധിയാകുകയായിരുന്നു. സമാധിക്ക് ശേഷമാണ് അദ്ദേഹം എഴുതി വെച്ച അയ്യാസ്വാമികളുടെ ജീവചരിത്രം ഒരു പുസ്തകമായി കാലടി പരമേശ്വരൻ പിള്ള, കാലടി പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന ആയുർവേദ ഭിഷഗ്വരനാണ് അയ്യാസ്വാമികളുടെ ആദ്യ ജീവചരിത്രം എഴുതുന്നത്. ആ ജീവചരിത്രം വരുന്നത് 1960 ശിവരാജ യോഗി അയ്യാസ്വാമി തിരുവടികൾ 1960. അപ്പോൾ ഈ പി ആർ ശങ്കരപിള്ളയുടെ കയ്യില് ഈ ഒരു ജീവചരിത്രം ഉണ്ടായിരുന്നു. ആ ജീവചരിത്രത്തിന്റെ സമ്മതി അദ്ദേഹം അങ്കാളമ്മൻ കോവിൽ എന്ന് പറയുന്ന പാലായിലുള്ള ഒരു പുരാതന ക്ഷേത്രത്തിന്റെ സോവനറിൽ പബ്ലിഷ് ചെയ്തു. അത് വായിച്ചിട്ടാണ് ഞാൻ അയ്യാസ്വാമികളെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. അന്നത്തെ 1960 ആ പുസ്തകം ഇപ്പോൾ ലഭ്യമല്ല. ഒരുപക്ഷെ ശങ്കരപിള്ളയുടെ വീട്ടിൽ കാണും. പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മരണശേഷം പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മക്കള് പങ്കുവെച്ചതുകൊണ്ട് ആരുടെ കൈവശമായി പോയി, അതൊന്നും പിൽക്കാലത്ത് എനിക്ക് കാണാൻ സാധിച്ചു. പക്ഷെ അതിലുള്ള ഒരു പ്രത്യേകത, പിന്നീട് ഇറങ്ങിയ എഡിഷനുകളിൽ അതിലെ അതിപ്രധാനമായ ഒരു അധ്യായം എടുത്തു കളഞ്ഞു. ആ ജീവചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഐത്തോച്ചാടനം എന്നുള്ളതാണ്. ആ ഐത്തോച്ചാടനത്തിലാണ് ഈ പന്തി ഭജനത്തെ കുറിച്ച് പറയുന്നത്. ആ അധ്യായം പിൽക്കാലത്തെ 1976 ഇറങ്ങിയത്. അത് ഇപ്പോഴത്തെ ഡോക്ടർ രവികുമാറാണ് പബ്ലിഷ് ചെയ്തത്. എന്തോ കാരണവശാൽ ആ അധ്യായം എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, ആദ്യത്തെ ജീവചരിത്രം ശിവരാജ യോഗി അയ്യാസ്വാമികളായിരുന്നെങ്കിൽ രണ്ടാമത്തേതിലെ ബ്രഹ്മശ്രീ തൈക്കാട് അയ്യാസ്വാമികളാക്കി ശിവരാജ യോഗി എന്നുള്ളത് എടുത്തു കളഞ്ഞു. അതിന്റെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അയ്യാസ്വാമികള് ശിവരാജ യോഗി എന്നുള്ളത് എടുത്തു കളയുകയും ഐത്തോച്ചാടനം എന്നുള്ള അധ്യായം എടുത്തു കളയുകയും ചെയ്തു. അതിന്റെ ചില ഗൂഢ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യ പരമ്പരകൾ എന്ന് പറയുന്നത്, ഒന്ന് അയ്യ വഴി എന്ന് പറയുന്നത് മുഖ്യമായിട്ടും ചാർന്നാർ സമുദായത്തിന്റെ അല്ലെങ്കിൽ നാടാർ സമുദായത്തിന്റെ സന്യാസ പരമ്പരകളാണ്. അതിലുള്ളത് കൂടുതലും തെക്കൻ തിരുവിതാംകൂറിലുള്ള നാടാർ സമുദായത്തിൽപ്പെട്ടവരാണ് അയ്യ വഴിയിലുള്ളത്. രണ്ടാമത്തെ സമ്പ്രദായമാണ് തീർത്ഥപാദ സമ്പ്രദായം. തീർത്ഥപാദ സമ്പ്രദായം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ തൊട്ടടുത്തുള്ള വാഴൂര് തീർത്ഥപാദ സ്വാമികൾ തുടങ്ങിയ സമ്പ്രദായമാണ്. ഞാൻ സ്വാമിയുടെ മുഖത്തേക്ക് നോക്കാൻ എല്ലാ ആളുകളും അംഗീകരിക്കത്തില്ല, കാരണം ഒരുപാട് പേര് ഉള്ളൂർ മഹാകവി ഉൾപ്പെടെ തീർത്ഥപാദ സമ്പ്രദായം തുടങ്ങിയത് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയും. ചട്ടമ്പി സ്വാമികളല്ല തുടങ്ങിയത്, തീർത്ഥപാദ സമ്പ്രദായം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ശിഷ്യനായ വാഴൂർ തീർത്ഥപാദ സ്വാമികളാണ്. അദ്ദേഹം വടക്കൻ പർവ്വക്കാരനായിരുന്നു. 1903-1910 കാലഘട്ടത്തിലെ വാഴൂർ വന്ന് വാഴൂർ പുതിയവട്ടം കുന്നില് ആശ്രമം സ്ഥാപിച്ച തീർത്ഥപാദ സ്വാമികളാണ് തീർത്ഥപാദ സമ്പ്രദായത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹം ഈ സമ്പ്രദായം ആവിഷ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവായ ചട്ടമ്പി സ്വാമികൾ ജീവിച്ചിരുന്നതുകൊണ്ട് ചട്ടമ്പി സ്വാമികളെ അതിന്റെ ഗുരുവായി അംഗീകരിച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹം ചട്ടമ്പി സ്വാമികളല്ല. ചട്ടമ്പി സ്വാമികളും ഒരു സന്യാസി സമ്പ്രദായം സ്ഥാപിക്കുന്നതിൽ താല്പര്യമുള്ള ആളായിരുന്നില്ല, കൂടുതൽ ശിഷ്യരെ നേടിയെടുക്കുന്നതിലും താല്പര്യം കാണിച്ചില്ല. അപ്പൊ ആ രണ്ടാമത്തെയാണ് തീർത്ഥപാദ സമ്പ്രദായം. മൂന്നാമത്തേതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീനാരായണ ഗുരുകുലം, അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ. മറ്റൊന്ന് ഒരു വനിത സന്യാസിനിയാണ്, സ്വയം പ്രകാശ യോഗിനി അമ്മ എന്ന് പറയും. ഇത് തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുളത്തൂർ പ്രദേശത്തുള്ള ഒരു സന്യാസ ആശ്രമമാണ് സ്വയം പ്രകാശ യോഗിനി അമ്മ. അപ്പൊ അവരുടെ ഒരു ശിഷ്യ സമ്പ്രദായം ഉണ്ട്, അതിൽ കൂടുതലും വീരശൈവരാണ്.
വീരശൈവരാണ് അതിൽ കൂടുതലായിട്ടും വരുന്നത്. അതിന് പുറമെ അയ്യാ മിഷൻ, തൈക്കാട് അയ്യാ മിഷൻ. തൈക്കാട് അയ്യാ മിഷൻ എന്ന് പറയുന്നത് എത്ര പേര് കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട. തൈക്കാട് അയ്യാവിന്റെ നാളത്തെ ഇന്ന് തന്നെയാണെന്ന് തോന്നുന്നു അവിടെ പുതിയ ക്ഷേത്രം പണിയുകയാണ്. അത് കൃഷ്ണശിലയിലുള്ള ക്ഷേത്രം പണിത് ഇന്ന് അതിന്റെ ഉദ്ഘാടനമാണ്. അത് തൈക്കാട്, ഇത് തൈക്കാട് ശ്മശാനത്തിലാണ്. തൈക്കാട് ശ്മശാനം എന്ന് പറയുന്നത് 2 ഏക്കർ വരുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴും പലർക്കും അറിഞ്ഞു കൊടുത്ത ഒരു സംഗതിയാണ് ഈ തൈക്കാട് ശ്മശാനം എന്ന് പറയുന്നത്. 1880 കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് സമുദായ സംഘടനകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മിക്കവരുടെയും ധാരണ 1903 സ്ഥാപിതമായ